എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിവിടെ വേളി പള്ളിയിലാണ് നിൽക്കുന്നത്. പിള്ളേർക്ക് വന്നിട്ട് ആദ്യം ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മള് സെന്റ് മേരി സ്കൂളിൽ നിന്നാണ് ട്രിപ്പ് എടുത്ത്. അവിടെ നിന്ന് ഒരു മൂന്ന് വണ്ടി, അവിടെ നിന്ന് വലിയ സമയം ഇല്ല, കാരണം പെട്ടെന്ന് പോയി എടുത്ത് തിരിച്ചു വന്നു. അപ്പോൾ അവിടെ വീടുകൾ എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ ട്രാവലിംഗ് പാർട്ടിലെ മൂന്ന് വണ്ടികളിലുണ്ട്. നമ്മുടെ മിഖായേൽ, എസ് എസ് ഇമ്മാനുവേൽ, നമ്മുടെ ഫ്രണ്ട് കിടക്കുന്ന ഈ സീനായ ബസ്. അപ്പോൾ വെച്ചാൽ മതി, മൂന്ന് വണ്ടികളാണ് നമ്മൾ ട്രിപ്പ് വന്നിരിക്കുന്നത്. പിള്ളേർക്കെല്ലാം ഫുഡ് കൊടുത്തിട്ട് നമ്മുടെ പയ്യന്മാരെല്ലാം നിന്ന് ഫുഡ് കഴിക്കണം. ഇതാണ് നമ്മളെ സീനായിലൊക്കെ. ഇത് നമ്മുടെ സ്റ്റീൽ കുട്ടപ്പൻ അണുകുന്നവരൊക്കെയാണ് നമ്മുടെ അസിസ്റ്റർമാര് എല്ലാവരും. ഇപ്പൊ നമ്മളെ എസ് എസ് എമ്മാൻ്റെ കിളി അവനുണ്ടെന്ന് അയ്യോ എല്ലാം കൂടെ ഇന്ന് എല്ലാവരും. നമ്മുടെ തെക്കിൻ്റെ തമ്മൂരെ മുഖ്യരോടെ കിടപ്പുണ്ട്. പിള്ളേരൊക്കെ ഓരോ സൈഡിൽ നിന്ന് വന്നു തുടങ്ങി. നമ്മുടെ എസ് എസ് എമ്മാൻ ഒരു ബാക്കി കിടക്കുന്നു. വാളിയാ, നമുക്ക് വണ്ടികൾ കണ്ടിട്ട് അങ്ങോട്ട് വാടാ. അപ്പോൾ വെച്ചാൽ നമ്മൾ രാവിലെ ട്രിപ്പ് എടുത്തുകൊണ്ടാണ് അധികം മ്യൂസിയം എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇന്ന് ഇതുപോലെ ആദ്യം തുമ്പ മ്യൂസിയത്തിനാണ് പോകുന്നത്. തുമ്പ സ്പേസ് മ്യൂസിയം, സ്പേസ് മ്യൂസിയം കണ്ടിട്ട് പ്ലാനറ്റോറിയം കണ്ട് മാജിക് പ്ലാനറ്റും പോയി തിരിച്ചു വരും. വൺ ഡേ ഒരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ മൂന്ന് വണ്ടി കഴിച്ചു. നമ്മുടെ സീനായുടെ ഈ ഒരു വണ്ടിയും ബാഗ് കിടക്കുന്ന മിസാലിൻ്റെ വണ്ടി, എസ് എസ് എമ്മാൻ്റെ വണ്ടി, ടാറ്റ ലൈലുണ്ട്, ഐഷർ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി ആരെയും കുറ്റം പറയാൻ പോലെ എല്ലാ വണ്ടിയും ഉണ്ട്. ടാറ്റയുണ്ട്, ലൈലുണ്ട്, ഐഷർ ഉണ്ട്. ഇനി എന്ത് വേണം, മൊത്തം സെർവാണ്. അപ്പോൾ വെച്ചാൽ നമ്മുടെ അവിടെ വിശ്വം മനോഹരിതമായ കടൽക്കരയിരുന്ന് പിള്ളേർക്ക് ഫുഡൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ മച്ചമ്മ വണ്ടിയുടെ കാര്യം പറയുമ്പോൾ മൂന്നും പടക്ക് വണ്ടി ഉണ്ടായിരിക്കും. അപ്പോൾ വെച്ചാൽ ഇതാണ് വണ്ടിയുടെ ഇൻ്റീരിയർ. പിള്ളേരൊക്കെ അങ്ങ് വെളിയിൽ പോയതാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ വെച്ചാൽ ഇതാണ് വണ്ടിയുടെ ക്യാബിൻ എന്ന് പറയുന്നത്. എൻ്റെ ഉണ്ട് ബെല്ലാ രാജ്യം എഡിഷൻ ചെയ്യാൻ കൊടുത്തിരിക്കുന്ന സീനയുടെ ടാറ്റ വണ്ടിയാണ് വെച്ചു പൊളിച്ചു. അപ്പോൾ വെച്ചാൽ വണ്ടിയുടെ ഇൻ്റീരിയർ കയറുമ്പോൾ ആ ഈ ഒരു സെറ്റപ്പാണ്. ഈ പൊളിയാണില്ല, അൽപ്പൊളി കട്ടപ്പൊളി. അപ്പോൾ വെച്ചാൽ വരുന്നതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ. നീലയും ഒരു ഓറഞ്ച് കളർ തീമിലാണ് സംഭവമൊക്കെ ചെയ്തിരിക്കുന്നത്. ബാക്കിൽ പഞ്ച് ബോക്സ് ഒക്കെ ഈ റെഡ് കളർ ഇതൊക്കെ കൊടുത്ത് അതിൻ്റെ അകത്തേ ചെയ്തിരിക്കുന്നത്. ബെല്ലാരാജ എൻ്റെ പൊന്നെ വേറെ കവറൊക്കെ അടിച്ചു വന്നു. ശിവനാണ് വണ്ടിയുടെ കവർ അടിച്ചു വന്നു. അയ്യോ, അപ്പോൾ വെച്ചാൽ ഇതാണ് സീനായുടെ ഇൻറ്റീരിയർ. ടി വി ഒക്കെ ഇരിക്കുന്നു, പാട്ടൊക്കെ പാടി പോലും. അപ്പോൾ ടാറ്റയുടെ ഒരു രണ്ട് വൈബാണ് ഗൈസ്. നെയിം ബോർഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇതിന് ഫുള്ളൊരു കാണാൻ ഫുൾ മൊത്തത്തിലുള്ള ഒരു കാഴ്ച ഫ്രണ്ടിലോട്ടുണ്ട്. അതുപോലെ ബെല്ലാ രാജേന്ദ്രൻ എഡിഷൻ ഞാൻ കൊടുത്തിരിക്കുന്നത്. അതൊരു ക്യാബിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ മിക്കായാലും മിക്കായാലൊക്കെ നമ്മൾ സ്ഥിരം നമ്മുടെ വണ്ടി കാണുന്നില്ല. അതായത് എസ് എസ് എമ്മാനിൽ നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് അകത്ത് കാണിച്ചായിരുന്നു. എല്ലാവരും അവിടെ കിടന്ന് അലിമ്പ്.
അപ്പൊ അതാണ് സുസുമല സുസുമലൊക്കെ പിന്നെ കാണിച്ചു തരാവേ. അപ്പം വരണം. എന്തായാലും ഫുഡ് കഴിച്ചാ? ഫുഡ് കഴിച്ചാ? ഡാൻസ് കളിച്ചാ? വണ്ടി കേത്ത ഡാൻസ് കളിച്ചാ? എങ്ങനെയുണ്ട്? കൊള്ളാവോ? പുള്ളി തന്നെ നമ്മളിപ്പം തുമ്പാ സ്പേസ് മ്യൂസിയത്തിൽ കയറിയിട്ട് ഇറങ്ങി. അയ്യോ, വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റില്ല. നമ്മുടെ പട്ടാള ചേട്ടന്മാരൊക്കെ ക്യാമറ ഒക്കെ ഓഫ് ചെയ്തേക്കാൻ പറഞ്ഞു. ഫോണും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം ഇവിടെ അവരുടെ ഓഫീസിൽ കൊടുത്തിട്ടാണ് നമ്മളെല്ലാവരും പോയത്. ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവരുടെയും സാധന ലിങ്കും വസ്തുക്കളെല്ലാം, ഇലക്ട്രിക് ഉപകരണം, സ്മാർട്ട് വാച്ച്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കൊടുത്തിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറ്റിയത്. പിന്നെ അകത്ത് കയറി പിള്ളേരെല്ലാവരും അത് കാണിച്ചു. 15 ISRO ഹിസ്റ്ററിയുള്ള വീഡിയോസ് ഒക്കെ കാണിച്ചു. പൊളി ചെയ്തു. അപ്പം സീനായുടെ വണ്ടി ആ ഫ്രണ്ടിൽ നിന്ന് പോകുന്നുണ്ട്. പ്ലാനറ്റോറിയത്തിൽ പോകണം. പിള്ളേർക്ക് അവിടെ നിന്ന് ആദ്യം ഫുഡ് കൊടുക്കണം. ആ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഞാൻ പോയി ടിക്കറ്റ് എടുക്കും. ഫുഡ് കഴിച്ചിട്ട് പ്ലാനറ്റോറിയത്തിനൊക്കെ കണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി മാജിക് പ്ലാൻ്റ് കൊടുക്കും. അപ്പോൾ ആ ജമ്മ മുഖാമില്ല. രണ്ട് ചെറുക്കന്മാരുണ്ട്. ഒരുത്തും തലയാട്ടിക്കൊണ്ട് ഇതായിരിക്കുന്നു. ഒരുത്തും ദൈവ തലയാട്ടിക്കൊണ്ട് പുറത്തുള്ള തലയാണ് ചെടി പേർക്കതായിരിക്കും. പിന്നെ കുളിക്കാത്ത എടുത്തിരിക്കുന്നത് കുളിക്കുന്ന എനിക്കില്ല. എടുത്ത് കണ്ടല്ലോ ഗൈസ്, ആരാണ് കുളിക്കാത്തെന്ന് കാണാൻ മനസ്സിലാവൂല. കുളിക്കൂലെന്ന് തലയാട്ടണ ശരിയല്ലേ? കുറെ നേരം കൂടെ തലയാട്ടി തലയാട്ടിരിക്കും. അതേവന് തലവന് രണ്ടുപേരും ഈഗോ ഈഗോ പ്രശ്നമാണ് രണ്ടുപേരേക്കും. തല ആദ്യം ജയിക്കും എന്നുള്ള ഈഗോ. തലയാട്ടണ നിർത്തൂല ഗൈസ്. ഞങ്ങള് മൂന്നാറിൽ നിന്ന് വാച്ച പട്ടിക്കുട്ടിയാണ് മൂന്ന്. പിന്നെ അവിടെ ചെടി പേരിരിക്കുന്നു. ഇത് ഒരു കോളേജ് ഓട്ടം പോകുമ്പം ആരെങ്കിലും വന്ന് ചോദിക്കുമ്പം ഈ അറണം തന്നെ എടുത്ത് കൊടുത്തോളും. അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ തീരുമാനം പഠിക്കുന്നു. പിന്നെ ഇതൊക്കെ ഇതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കളർ മാറും. അവൻ തന്നെ എടുത്ത് കളഞ്ഞോളും. എന്താ
അപ്പോൾ നമ്മളും പ്ലാനറ്റോറിൽ എത്തിയിട്ടുണ്ട്. പ്ലാനറ്റോറിൽ നിന്ന് വണ്ടി ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലിയുടെ ഇതായിരിക്കും. സീനയുടെ വണ്ടി അവിടെ നിൽപ്പുണ്ട്. അവിടെ വേറെ രണ്ട് വണ്ടി അടപ്പുണ്ട്. ആവേ മരിയ എന്നൊരു വണ്ടി അടപ്പുണ്ട്. ഈഡൻസ് എന്നൊരു വണ്ടി അടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ചെക്കന്മാരൊക്കെ ഇവിടെ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് സീനയുടെ വണ്ടി ഇറങ്ങി കേട്ടേ. സീനയുടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നു. ആവേ മരിയുടെ ഒരു ചുവപ്പ് റാഫ വിളിച്ച വണ്ടിയാണ് അപ്പുറം കിടക്കുന്നത്. നാല് വണ്ടി ഭഗവാൻ പറഞ്ഞു. നമ്മളിവിടെ പ്രിയദർശിനി പ്ലാനറ്റോറത്താണ് നിൽക്കുന്നത്. സീനയുടെ കളി എന്തോ പറയുന്നു. പറയാളേ, അത് റോക്കറ്റ് അല്ല. നിങ്ങൾ കാണൂ, അത് റോക്കറ്റ് അല്ല. ഇതാണ് റോക്കറ്റ്. നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. നമ്മളിപ്പം പ്ലാനറ്റോറത്താണ് നിൽക്കുന്നത്. പിള്ളേർ അകത്ത് കയറി ഷോ കണ്ടോണ്ടിരിക്കുന്നു. നമ്മളിവിടെ വിളിക്കുന്നു, വൈ നോക്കിക്കൊണ്ട് കിടക്കുന്നു. അറിയത്തവിടെ ദൈവൻ ഇവൻ വായി നോക്കുന്നു. കാണേണ്ടവർ കാണൂ. ഇതാണ് മലയാള മനോരമയുടെ തിരുവനന്തപുരത്ത് ഓഫീസ്. നമ്മൾ അതുവഴി മാജിക് പ്ലാന്റ് പോകുന്നു. വെറുതെ രസം. അപ്പോൾ ചേമ്പ നമ്മൾ മാജിക് പ്ലാനിലോട്ട് എത്താറായി. ഇവിടെ നിന്ന് കാറിറങ്ങി ചേർന്ന് മാജിക് പ്ലാൻ ചാമ്പ്യൻ. നമ്മുടെ ഫസ്റ്റ് ആദ്യത്തെ ഒരു ഷോ കഴിഞ്ഞായിരുന്നു. കൊള്ളാം കേട്ടോ. കാറ്റൊക്കെ വരുന്നു. 4DXL ചെറിയ രൂപം ഒരു നാടകമായിട്ടുള്ള രീതിയിൽ വേറെ ലെവലായിരുന്നു. കാറ്റൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നു. അതിൽ അഭിനയിച്ചവരൊക്കെ ഇപ്പം ഇവിടെ നിന്ന് പോയി. ഇവിടെ ഉണ്ടായിരുന്നു ശ്രീ തെങ്ങനെ ഉണ്ടായിരുന്നു. കിളി പറഞ്ഞു എന്ന് പറഞ്ഞില്ല. എല്ലാം ശൂന്യം. അതുപോലെ അടുത്ത് നമ്മൾ സർക്കസ് കാണാൻ പോവാണ് കേട്ടോ. അടുത്തൊരു സർക്കസ് കാണാൻ പോകുന്നത് കോമഡി സർക്കസ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് സർക്കസ് കാസ്റ്റിലാണ്. കഴിഞ്ഞിട്ട് വന്നിട്ട് കാണാം. ഓക്കെ. Thank you.
പ്ലാനില് പിള്ളേർ അവസാനത്തെ ഷോ കണ്ടോണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഇറങ്ങാൻ വേണ്ടിട്ട് SS മാനുവലും കാലൊക്കെ വന്ന് നിൽപ്പുണ്ട് വണ്ടി വളച്ചിടാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പം സ്കൂളിൽ പിള്ളേരെ ഇറക്കിയിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ വെച്ചാൽ മറിയാം ആ ഒരു വീഡിയോ ആ ഒരു കാര്യം പറഞ്ഞു നമ്മൾ വീഡിയോ ഇവിടെ സൈൻ അപ്പ് ചെയ്യുന്നു. അപ്പോൾ വെച്ചാൽ മറിയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയ വീഡിയോ ആണ്, കാരണം ഇങ്ങോട്ട് ഓടി കടന്നുകൊണ്ട് വേറെ അധികം ഷൂട്ട് ചെയ്യുന്ന പറ്റിയില്ല. അപ്പോൾ വെച്ചാൽ മറിയാം അടുത്ത കിട്ടിൽ ഞാൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന ഒരു സൈനിങ് ഔട്ട് ഫ്രം മോഗ്രാ വ്ളോഗ്സ്. ബൈ ബൈ.